ഡെയിലി ന്യൂസ് സ്വീറ്റ് ബോക്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്. നമസ്കാരം, ഡെയിലി ന്യൂസ് സ്വീറ്റ് ബോക്സിലേക്ക് സ്വാഗതം. ജർമ്മനിയിൽ 800 വർഷം പഴക്കമുള്ള ഒരു നിധിശേഖരം കണ്ടെത്തി. ബെർലിനിൽ നിന്ന് ഏകദേശം 335 മൈൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ഡെൻമാർക്ക് അതിർത്തിക്കടുത്തുള്ള ഹൈതാഭൂവിലാണ് നിധിശേഖരം കണ്ടെത്തിയത്. ലോക പൈതൃക പ്രദേശമാണിത്. 8ാം നൂറ്റാണ്ട് മുതൽ 11ാം നൂറ്റാണ്ട് വരെ വൈക്കിംഗ് വ്യാപാര കേന്ദ്രവും ജനവാസ കേന്ദ്രവുമായിരുന്നു ഹൈതാഭൂ. മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് സന്നദ്ധ പ്രവർത്തകരായ നിക്കി ആൻഡ്രിയാസ് സ്റ്റെയിൻമാൻ നടത്തിയ അന്വേഷണങ്ങൾക്കിടയിലാണ് ഭൂമിക്കടിയിൽ നിധിശേഖരമുണ്ടെന്ന് മനസ്സിലാക്കിയത്. ഈ പ്രദേശത്ത് കുഴിച്ചു നോക്കിയപ്പോൾ 30 സ്വർണ്ണനാണയങ്ങളും 2 സ്വർണ്ണക്കമ്മലുകളും 2 സ്വർണ്ണമോതിരങ്ങളും 1 കഷ്ണം തുണിയും അതുപോലെ മറ്റു ചില വസ്തുക്കളും എല്ലാം കണ്ടെത്തി. 800 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഞ്ചാരിയോ ഒരു വൈക്കിംഗ് പോരാളിയോ കുഴിച്ചിട്ടതാകാം ഈ സ്വർണശേഖരം എന്നാണ് പുരാവസ്തു ഗവേഷകർ പറയുന്നത്. നാണയങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അടുക്കി വെച്ച നിലയിലായിരുന്നു. ഇവിടെ നിന്ന് ലഭിച്ച കമ്മലിൽ വില കൂടിയ 1 ഡസനോളം രത്നങ്ങൾ പതിച്ചിരുന്നു. സ്വർണ നാണയങ്ങളിൽ ഇസ്ലാമിക നാണയങ്ങളുടെ അനുകരണമായി സ്വർണം പൂശിയിരുന്നു. സങ്കീർണമായ അറബി വാക്കുകളും ഈ നാണയങ്ങളിലുണ്ട്. 1202 മുതൽ 1241 വരെ ഭരിച്ചിരുന്ന ഡാനിഷ് രാജാവായ വാൾട്ടമർ 2ാമന്റെ ഭരണകാലത്തെ സ്വർണ നാണയങ്ങളാണിവ. നിധി പുരാവസ്തു പഠനത്തിന് മാത്രമല്ല ചരിത്ര പഠനത്തിനും സുപ്രധാന തെളിവുകളാണ്. ഡെയിലി ന്യൂസ് സ്വീറ്റ് ബോക്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്.